വീണ്ടും സ്വാഗതം. ഇത് ഹലോ റേഡിയോ 90.8 സാമൂഹിക റേഡിയോ. ഈ സാമൂഹിക റേഡിയോയ്ക്ക് ഇന്ന് സാമൂഹിക പ്രതിബദ്ധതയുള്ള മറ്റൊരു കാര്യം നിങ്ങളോട് പറയണമെന്നുണ്ട്. 1000-ൽ 1-2 കൂടുതൽ ഒരു 4 പേരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും സമൂഹത്തിൽ കാലുകൾ വളഞ്ഞിട്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ. ഒരുപക്ഷെ പിന്നീട് അതവർക്ക് നിവർത്താൻ സാധിക്കാതെ ആ വൈകല്യത്തോടുകൂടെ തന്നെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ക്ലബ് ഫുട്ട്. കണ്ടുപിടിക്കപ്പെടുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് അതിന് ചികിത്സ നൽകുകയാണെങ്കിൽ, ജനിച്ച 5 വർഷങ്ങൾക്കുള്ളിൽ പൂർണ്ണമായിട്ടും സൗഖ്യം കിട്ടാവുന്ന ഒരു ഡിഫക്റ്റാണ് ഈ ക്ലബ് ഫുട്ട്. അധികം ആർക്കും പരിചിതമല്ലാത്ത ഈ വേർഡ്, ഈ അസുഖം, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ ഹെൽത്ത് മിഷനിൽ നിന്നും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു മിസ്സിസ് സ്വപ്ന ജോയ്. സ്വാഗതം ചെയ്യാം മിസ്സിസ് സ്വപ്ന ജോയിയെ. താങ്ക് യു. അങ്ങനെ ക്ലബ് ഫുട്ട് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു ക്ലബ്ബ്, ഒരു 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 മീഡിയ ഒക്കെ കാണാറുണ്ട്. നമ്മൾ ഒരുപാട് ക്ലബ്ബുകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റേർലി ഈ ഒരു നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ഈ ക്ലബ് ഫുട്ട് എന്ന് പറയുന്ന അർത്ഥം തന്നെ. ക്ലബ് ഫുട്ട് എന്ന് പറയുമ്പോൾ സാധാരണക്കാര് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? സാധാരണ രീതിയിൽ എന്തിനെയാണ് ക്ലബ് ഫുട്ട് എന്ന് പറയുന്നത്? യെസ്, പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പെട്ടെന്ന് കേൾക്കുമ്പോൾ ക്ലബ് ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതെ, ഇത് നമുക്ക് കണ്ടുപരിചയമുള്ള, നമ്മൾ കേട്ടുപരിചയമുള്ള, നമ്മുടെ അടുത്തുള്ള ഒരു കുട്ടിയുടെയൊക്കെ ഉള്ളൊരു ഡിസീസ് കണ്ടീഷനെയാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാൽക്കുഴിയിൽ നിന്ന് പാദം അകത്തേക്കോ പുറത്തേക്കോ വളഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ക്ലബ് ഫുഡ് എന്ന് പറയുന്നത്. നോർമലി ഒരു 1000 ലൈവ് ബർത്തിലൊക്കെ 1-2-3 അത്രയൊക്കെയാണ് നമ്മുടെ ഒരു ഇൻസിഡൻസ് റേഷ്യോ വരുന്നത്. അതുപോലെ തന്നെ സ്റ്റഡീസ് പറയുന്നത് ബോയ്സിലാണ് കൂടുതൽ ചാൻസസ് കൂടുതൽ ഗേൾസിനേക്കാളും. അത് അത്രയും പ്രൂണൊന്നല്ല, പ്രൂവൺ കേസസ് അല്ല, എന്നാലും ഓൾമോസ്റ്റ് അങ്ങനെയാണ് ഇപ്പൊ കാണുന്നത്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫാമിലിയിലൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ, നമുക്ക് ഇത് ക്യൂറബിൾ ആണ്. എന്താ പറയാ, നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ഒരു 90-95% കേസസ് നമുക്ക് ക്ലബ് ഫുട്ട് മാനേജ്മെന്റിൽ കൂടെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റും. അത് കുറെ പേർക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലബ് ഫുഡ് വാരാചരണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ എത്താത്തത് ഒരു പക്ഷേ 1000-ൽ 1-2 പേർക്ക് മാത്രമുള്ളത് കൊണ്ടായിരിക്കാം. എന്നാൽ അങ്ങനെ ഇതൊരു ജനിതക വൈകല്യമാണോ, ജനിച്ചതിനു ശേഷം വരുന്നതാണോ, അതോ ഭ്രൂണാവസ്ഥയിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണോ? ഇത് ഭ്രൂണാവസ്ഥയിൽ തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഇത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ കുട്ടിക്ക് എന്താ പറയാ, കറക്റ്റ് ആയിട്ട് പ്ലേസ്മെന്റ് പൊസിഷൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വരാം. അതുപോലെ ഏതെങ്കിലും ഡിസീസ് കണ്ടീഷന്റെ ഭാഗമായിട്ട് വരാം. മെയിൻ ആയിട്ട് അങ്ങനെയാണ് കൂടുതൽ കാണാറ്. പിന്നെ ഇഡിയോപതിക് കണ്ടീഷൻസ് ഉണ്ട്, അതായത് ഇതൊന്നും ഇല്ലാതെ ക്ലബ് ഫുഡ് മാത്രമായിട്ട്, അങ്ങനത്തെ കണ്ടീഷൻസും കാണാറുണ്ട്. ഇഡിയോപതിക് ആണെങ്കിൽ നമുക്ക് 90% പറയാം ഇത് ക്യൂറബിൾ ആണെന്നുള്ളത്. ചില ഡിസീസ് കണ്ടീഷൻ്റെ ഒപ്പം വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മാനേജ് ചെയ്യാനായിട്ട് രണ്ട് കണ്ടീഷൻ മാനേജ് ചെയ്യണം, എന്നാലും ഇറ്റ്സ് ക്യൂറബിൾ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ. അവരൊരു പക്ഷേ മുതിർന്ന ആളുകളാണ് കേട്ടോ. അവർ ഈ വളഞ്ഞ കാലുകൾ കൊണ്ട് സുഗമമായിട്ട് അവരുടേതായിട്ടുള്ള ശൈലിയിൽ നടന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ പണ്ട് കാലങ്ങളിൽ നമുക്ക് പോളിയോ ബാധിതരായിട്ടുള്ള ആളുകളും കാലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ, ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ ക്ലബ് ഫുട്ടായിട്ട് ഒരാൾ നടന്നു പോകുന്നത് നമുക്ക് കാണരുത് എന്നുള്ളൊരു ചിന്തയോടു കൂടിയാണല്ലോ നമ്മൾ ഈ ഒരു ബോധവൽക്കരണം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ തുടക്കത്തിൽ കണ്ടെത്തി ചികിത്സിക്കാം? എന്താണ് ഇതിൻ്റെ ഒരു ചികിത്സ വരുന്നത്? ഇത് കുട്ടികൾക്ക് വേദനാജനകമാണോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് നമ്മൾ ബൈ ബർത്ത് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലുകളിൽ RBSK സ്ക്രീനിങ്ങുകൾ നടക്കുന്നുണ്ട്. അതായത് ജനിച്ച കുട്ടികളെ നമ്മൾ സ്ക്രീനിങ്ങിന് വിധേയമാക്കും, വിസിബിൾ ബർത്ത് ഡിഫെക്ട്സ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. അതിനകത്ത് നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമാണ് ക്ലബ് ഫുട്ട്. അതായത് ഒരു നേഴ്സിന് അല്ലെങ്കിൽ നോർമലായിട്ട് ഒരു അമ്മയ്ക്കാണെങ്കിലും നമുക്കിത് ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ഒരു ബോധവൽക്കരണം അവർക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യാനെന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ട് 4 കണ്ടീഷൻസ് വരാറുണ്ട്. എന്താ പറയുക, കാൽക്കുഴിയിൽ നിന്ന് അകത്തോട്ട് വളഞ്ഞിരിക്കുന്ന കണ്ടീഷനുണ്ട്, പുറത്തോട്ട്, മുകളിലോട്ട്, താഴോട്ട്. ഇത് നമുക്ക് ഈസിലി ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികൾ ജനിക്കുമ്പോൾ നന്നായിട്ടൊന്ന് നോക്കിയാൽ മതി. നമ്മൾ നോക്കുന്നതാണല്ലോ കുട്ടികളെ, അപ്പം അതുപോലെ കാണും, അതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വിസിബിൾ ബർത്ത് ഡിഫെക്ട് സ്ക്രീനിങ്ങിൽ നമ്മൾ ഒരുപാട് കേസസ് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾക്ക്. അതെ, അതായത് നമ്മുടെ ഒരു സിറ്റുവേഷനിൽ
കുറേ അധികം കേസസ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഫാമിലീസ് കൺസിഡർ ചെയ്യുന്നത് ഇതൊരു ഭാഗ്യമായിട്ടാണ്. ഓ, വീട്ടിലൊരു കുട്ടിക്ക് ഇങ്ങനെ വരുന്നത് ഒരു ഭാഗ്യമായിട്ട് വെച്ചിട്ട് അത് കീപ്പപ്പ് ചെയ്ത് പോകുന്ന കുറേ ഫാമിലീസ് ഉണ്ട്. അതിന് നമ്മൾ ആദ്യം ബോധവൽക്കരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൗൺസിലിംഗ് ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ചില കണ്ടീഷൻസിൽ മാതാപിതാക്കൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും, ഇത് കാണുമ്പോൾ എന്റെ കുട്ടീനെ ജീവിതകാലം മുഴുവൻ നടക്കേണ്ടി വരും എന്നുള്ളൊരു അവരുടെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ബട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യം, ഒരു കുട്ടിയെ നമ്മൾ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്ത് മാനേജ് ചെയ്താൽ 5 വയസ്സിനുള്ളിൽ കുട്ടിയെ നോർമൽ സിറ്റുവേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ജനിച്ച ഉടനെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എന്താ പറയുക, ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അതായത് കുട്ടികൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് പെട്ടെന്ന് വളരുന്ന ഒരു വളർച്ച കാലഘട്ടമാണ്, വളരെ പെട്ടെന്ന് വളരുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് അവരുടെ ചേഞ്ചസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ട്രീറ്റ്മെന്റ് കറക്റ്റ് ടൈമിൽ കൊടുത്താൽ വിത്തിൻ 5 ഇയേഴ്സ് നമുക്ക് ആ കുട്ടിയെ നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരുപാട് കേസസ് നമ്മുടെ ഇപ്പോൾ ഓൺഗോയിങ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, വിത്തിൻ 5 ഇയേഴ്സ് പൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാൻ പറ്റുന്നുള്ളതാണ് അല്ലേ. പലപ്പോഴും നമ്മൾ കണ്ണിന് കാഴ്ചയുണ്ടോ, ചെവിക്ക് കേൾവിയുണ്ടോ, അല്ലെങ്കിൽ ഹൃദയത്തിന് തകരാറുണ്ടോ, ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുള്ളൂ, ചിന്തിക്കാറുള്ളൂ. പക്ഷേ ഇങ്ങനെ കാൽപാദം വളഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാലുകളിലേക്കും ഒരു ശ്രദ്ധ കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആ വിത്തുകളിൽ നിന്നൊക്കെ മാറി അതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ സാധാരണ എല്ലാവരെയും പോലെ ആ കുട്ടിക്ക് സ്കൂളിൽ പോകുന്നേക്കാൾ മുമ്പ് തന്നെ പാദങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മരുന്നുകൾ കൊണ്ടാണോ മാറ്റുന്നത്, അതോ ഏതെങ്കിലും തെറാപ്പികളാണോ, ഓപ്പറേഷൻ ആണോ, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചികിത്സ വരുന്നത്? ഓക്കെ, ചികിത്സാ രീതിയെ കുറിച്ച് പറയുമ്പോൾ അതിന് നമ്മൾ പറയുന്നത് പോൺസിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ട് അതിന്. അതായത് ഒരു സ്പാനിഷ് അമേരിക്കൻ ഡോക്ടറായ ഒരു ഇഗ്നേഷ്യോ പോൺസിറ്റി എന്ന് പറഞ്ഞ ഒരു ഡോക്ടറാണ് ഈ മെത്തേഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആളത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഒരുപാട് കുട്ടികളിൽ പരീക്ഷിച്ച് അത് ഫലപ്രദമാണെന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് നമ്മളൊക്കെ അത് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് 1 to 2 weeks ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ജനിച്ച് നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ അവരെ ഓർത്തോപെഡിഷനെ കാണിക്കുന്നു. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതായത് സീരീസ് ഓഫ് കാസ്റ്റിംഗ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. കുട്ടീനെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് വെച്ചിട്ട് കാസ്റ്റ് ചെയ്യും. കാല് വിതിൻ 1 to 2 weeks നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. 5 or 6 times ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ കുട്ടിയെ വീണ്ടും ഡോക്ടറെ കാണിച്ച് ഒബ്സർവ് ചെയ്യുന്നു. അതിനകത്ത് നമ്മളൊരു പിരാനി സ്കോർ എന്ന് പറയുന്ന ഒരു സ്കോർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഈ സ്കോർ വെച്ചിട്ടാണ് ഡോക്ടർ കുട്ടിക്ക് എന്ത് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് പോകുന്നത്, ട്രീറ്റ്മെന്റ് പ്ലാൻ എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഡോക്ടർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ 5 or 6 sitting കഴിഞ്ഞ് ഈ കുട്ടിയെ വീണ്ടും ബിരാനി സ്കോർ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കുട്ടി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാനായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ടെനോട്ടമി എന്ന് പറഞ്ഞൊരു സർജറി ചെയ്യും. ഓ, ഒരു ചെറിയ സർജറിയാണ്. അതായത് നമ്മുടെ ടെൻഡൻസ് ലൂസ് ടൈറ്റായിട്ടിരിക്കുന്ന മസിൽസ് ആൻഡ് ടെൻഡൻസിനെ നമ്മൾ ലൂസ് ചെയ്യാനായിട്ട്, അതായത് ഈ പൊസിഷൻസ് ചേഞ്ച് ചെയ്താണ് നമ്മൾ ഇതിൻ്റെ കാസ്റ്റിങ്ങുകൾ ഇടുന്നത്. ഈ സീരീസ് ഓഫ് കാസ്റ്റിംഗ് വരുന്നത് അതായത് വളഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നു. പതിയെ പതിയെ ചെറിയ പ്രഷേഴ്സ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ കാലിനെ നമ്മളിങ്ങനെ നോർമൽ പൊസിഷനിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ മസിൽസും ടെൻഡൻസും ചിലപ്പോൾ ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളതിനെ ടെനോട്ടമി എന്ന് പറഞ്ഞൊരു ചെറിയ സർജറി മുഖാന്തരം നമ്മളതിനെ റിലീസ് ചെയ്യിക്കുന്നു. നെക്സ്റ്റ് വീണ്ടും ആവശ്യമാണെങ്കിൽ 1 or 2 കാസ്റ്റിംഗ് കൂടി വീണ്ടും വരും. അപ്പോൾ അത്രയും കൊണ്ട് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അതിനെ നമ്മൾ പറയുന്നത് ക്യൂറേറ്റീവ് ഫേസ് എന്നാണ്. ക്യൂറേറ്റീവ് ഫേസിൽ നിന്ന് നമ്മൾ നെക്സ്റ്റ് ഫേസിലേക്ക് പോകുന്നത് മെയിൻ്റനൻസ് ഫേസ് എന്നാണ് പറയുന്നത്. മെയിൻ്റനൻസ് ഫേസിൽ നമ്മൾ ചെയ്യുന്നത് കുട്ടിക്ക് എന്താണ്, നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു പ്രത്യേക തരത്തിലുള്ള ഷൂ ധരിച്ച് കുട്ടികൾ നടക്കുന്നത്, ബ്രേസിംഗ് എന്നാണ് അതിനെ പറയുന്നത്. ബ്രേസിംഗ് മെയിൻലി നമ്മൾ 2 times ബ്രേസ് കൊടുക്കുന്നത്. ഫസ്റ്റ് ബ്രേസിംഗ് നമ്മളൊരു 4 to 5 months ആണ് കൊടുക്കുക. അതിൽ നമ്മൾ മന്ത്ലി വീക്കിലി ഒക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു 5 months ഫസ്റ്റ് വിസിറ്റ് വരുന്നത് 1 കഴിയുമ്പോൾ, പിന്നെ ഒരു 3 weeks കഴിയുമ്പോൾ വീണ്ടും കുട്ടിക്ക് വിസിറ്റ്. അപ്പോൾ ഡോക്ടർ ഒബ്സർവ് ചെയ്യും കുട്ടിയുടെ ചേഞ്ചസ് എത്രയുണ്ടെന്നുള്ളത്. ഈ ഒരു 4 to 5 months നമ്മൾ ഈ കുട്ടിയോട് ഈ ബ്രേസ് യൂസ് ചെയ്യാൻ പറയുന്നത് 23 hours ആണ്. ഓ, കണ്ടിന്യൂസ് 23 hours ഈ ബ്രേസ് യൂസ് ചെയ്യണം. 1 hour റെസ്റ്റിംഗ് പീരീഡ് കൊടുക്കുന്നത്. അത് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് അടുത്തത് പറഞ്ഞു കൊടുക്കാനുള്ളത് അവർക്ക്. അതായത് ആ ഒരു പീരീഡ് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുതിർന്നവരുടെ നല്ല ശ്രദ്ധയും കരുതലും ഈ കുട്ടികൾക്ക് വേണം. അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, ഫസ്റ്റ് ഈ പാരന്റ്സിന് വേണ്ടത് കൗൺസിലിംഗ് ആണ്.
ഇവർക്ക് നമ്മൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം ഈ കുട്ടീനെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ ഇത്ര ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നുള്ളത്. പിന്നെ ഈ ചെറിയ പ്രായത്തിൽ കുട്ടിയെ പ്ലാസ്റ്റർ ഓഫ് കാസ്റ്റ് ചെയ്യുന്നതൊക്കെ കുറച്ച് റിസ്കി ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ അത് അമ്മമാരുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ പാല് കൊടുത്ത് കുട്ടീനെ നന്നായിട്ട് എന്താ പറയുക കെയർ ചെയ്തിട്ട് കൊണ്ടുവരുമ്പോൾ കുട്ടി കുറച്ചും കൂടി കോഓപ്പറേറ്റീവ് ആവും. ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഈ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചും കൂടി പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈ ബ്രേസിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെ കുറച്ചും കൂടി അവർ ഫ്രീ ആവും. അതായത് പിന്നെ ഉറങ്ങുന്ന സമയത്ത്, പകലുറക്കത്തിൻ്റെ സമയത്തോ അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്തോ മാത്രമായിട്ട് ഈ ബ്രേസിനെ നമുക്ക് മാറ്റാൻ സാധിക്കും. അപ് ടു 5 ഇയേഴ്സ്, 5 വയസ്സ് വരെ നമ്മളിത് ഇടുവാണെങ്കിൽ നമുക്കിത് ടോട്ടലി നമുക്ക് ആ ഒരു കാലിൻ്റെ ആ പ്രശ്നം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഈ ബ്രേസ്, അതായത് കുറെ കേസസ് നമ്മൾ ഇതുപോലെ ബ്രേസ് ഇടുമ്പോൾ കുട്ടിക്ക് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അത് കുറച്ച് പ്രത്യേകിച്ച് നടന്നു തുടങ്ങുന്ന ആ പ്രായത്തിലൊക്കെ വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ആ സമയത്തൊക്കെ കുട്ടിക്ക് സ്പെഷ്യൽ കെയർ, കുറച്ചൊരു സ്പെഷ്യൽ അറ്റൻഷൻ ആ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് മാക്സിമം. അതായത് ഇമോഷനേക്കാളും നമ്മുടെ പ്രാക്ടിക്കൽ സെൻസ് ആണ് അവിടെ വേണ്ടത് അല്ലേ. നമ്മുടെ വികാരങ്ങളെ കൊണ്ട് നമ്മൾ അത് ഇങ്ങനെ വിധിയായി പോയി അല്ലെങ്കിൽ അത് കൊച്ചിന് വേദനാജനകമല്ലേ എന്നൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ വിചാരിച്ചു കഴിഞ്ഞാൽ 5 വയസ്സിനപ്പുറം നമുക്കൊരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ടോ? അത് എത്രത്തോളം ഫലപ്രാപ്തിയിലെത്തും? അതാണ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് അവരുടെ വളർച്ചകൾ ഏതാണ്ട് ഒരു രീതിയിലൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് പറഞ്ഞത്, നമ്മൾ ഒരു കുട്ടി ഒരു 5 വയസ്സിന് ശേഷമുള്ള ഒരു കുട്ടി നടന്നു പോകുന്നത് കണ്ടാൽ അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവരെ നോക്കേണ്ട സമയത്ത് അത് മാക്സിമം നമ്മളത് നോക്കിയില്ല എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത്. നമ്മുടെ രക്ഷിതാക്കളുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരു കുഞ്ഞിനും അങ്ങനെ അവസ്ഥ ഉണ്ടാകരുത്. ഇന്ന് അതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് എന്നുള്ളതാണ് അല്ലേ. പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ, നമുക്ക് തൃശ്ശൂര് ഓൾറെഡി GH ഗവൺമെന്റ് ഹോസ്പിറ്റലും അതുപോലെ മെഡിക്കൽ കോളേജിലും ക്യുർ ഇന്റർനാഷണൽ ഇന്ത്യ എന്ന് പറയുന്ന ക്യുർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംരംഭവുമായിട്ട് ചേർന്നിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ടോട്ടലി ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഇത് ഓൾറെഡി നമുക്ക് 2 സെന്ററുകൾ നമ്മളത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഒരു 3 to 4 ഇയേഴ്സ് ആയിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ പുതുതായിട്ട് നമ്മൾ GH ഇരിങ്ങാലക്കുട, താലൂക്ക് ഹോസ്പിറ്റൽ കുന്നംകുളം 2 സെന്ററുകൾ വീണ്ടും ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇപ്പൊ അവിടെ എല്ലായിടത്തും നമുക്ക് ഇതുപോലത്തെ ട്രീറ്റ്മെന്റുകൾ അവൈലബിൾ ആണ്. അതിപ്പോ കൂടാതെ നമ്മുടെ ഡെലിവറി പോയിന്റ്സിൽ നിന്ന് നമ്മൾ ഈ കുട്ടികളെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ഈ ട്രീറ്റ്മെന്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ നമ്മുടെ RBSK നേഴ്സസ് ഉണ്ട്. നമ്മുടെ RBSK പ്രോഗ്രാമിന്റെ കീഴിൽ നമുക്ക് 84 നേഴ്സസ് ഉണ്ട്. ഈ നേഴ്സസ് അവരെ കണ്ടിന്യൂസ്ലി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും. ഇവരുടെ ഓരോ സ്റ്റേജും അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അറിവിൽ ഒരു 84 കേസസ് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരി. ഈ കുട്ടികളെ നമ്മൾ കറക്റ്റ് ടൈമിൽ, അതായത് ഇപ്പോൾ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 2 വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ അവരെ ഓർമ്മപ്പെടുത്തും നിങ്ങളുടെ നെക്സ്റ്റ് കാസ്റ്റിങ്ങിൻ്റെ ടൈമായി. അതായത് നമ്മളിപ്പോൾ മെയിൻ്റനൻസ് ഫീസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ബ്രേസിങ്ങിന് ഡോക്ടറെ കാണേണ്ട ഡേറ്റ്, അപ്പോയിൻമെൻറ്റ് ഡേറ്റ്, നിങ്ങളുടെ ടൈമായി എന്ന് നമ്മൾ അവരെ റിമൈൻഡ് ചെയ്യും. അപ്പോൾ അവരത് കറക്റ്റ് ടൈമിൽ പോയി കാണും. എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു ട്രീറ്റ്മെന്റ് പ്ലാനിൽ കംഫർട്ടബിളാണ്, കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. കാരണം നമ്മുടെ ശ്രദ്ധ കരുതൽ ഭാവിയിൽ അങ്ങനെ, ഇപ്പോൾ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളുണ്ടല്ലോ, അപ്പോൾ അത് ഒരു കാലിന് മാത്രമായിട്ട് വരുമോ, അതൊരു വരുമ്പോൾ 2 കാലിനും ഒരുമിച്ചാണോ വരുന്നത്? രണ്ടുമുണ്ട്. അതായത് 1 കാലിന് മാത്രമുള്ളവരുണ്ട്, 2 കാലിനും വരുന്നവരുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 40% കേസുകൾ 2 കാലിൽ വരുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ക്ലബ് ഫുട്ടായിട്ട് ജനിച്ച കുട്ടികളുണ്ടല്ലോ, മാഡം പറഞ്ഞു ഇപ്പോൾ പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്കാണ് സാധ്യത കൂടുതൽ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവരും വളരുന്നു, ഇവരുടെ ചിലപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ അവർ നല്ല രീതിയിൽ വന്നു, പക്ഷേ അവരും വിവാഹിതരാകുന്നു, അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് അങ്ങനെ വരാനുള്ളൊരു സാധ്യതയുണ്ടോ? ജനറ്റിക്കലി ഇത് വരുന്നുണ്ട് എന്ന് അങ്ങനെ നമുക്ക് പ്രൂവൺ ഫാക്റ്റ് ഒന്നും അല്ല, ദേർ ഇസ് എ ചാൻസ് എന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. നമുക്കത് കറക്റ്റ് ആയിട്ട് ഒരു സ്റ്റഡി അതിന്റെ മേളിൽ നടന്നിട്ടില്ല, റിസൾട്ട് വന്നിട്ടില്ല. മാഡം, ഇത് ഭ്രൂണാവസ്ഥയില് ഏതൊരു പ്രായത്തിൽ, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപാട് അൾട്രാസൗണ്ട് സ്കാനിങ് ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഗർഭസ്ഥ ശിശുവിന്റെ ഏത് വൈകല്യത്തെയും തിരിച്ചറിയാൻ പറ്റുന്ന ഈ കാലഘട്ടത്തില് ഏതൊരു സ്റ്റേജിലാണ് ഇത് തിരിച്ചറിയുക? അങ്ങനെ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്കൊരു പ്രതിരോധ കുത്തിവയ്പോ അങ്ങനെ എന്തെങ്കിലും മുൻകരുതലുകൾ ഇതിനെതിരെ സ്വീകരിക്കാൻ പറ്റുമോ? ഇത് തിരിച്ചറിയാൻ പറ്റും. അതായത് നമ്മുടെ സ്കാനിൽ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് നമുക്കിത് യൂട്രസ് സ്റ്റേജിൽ വെച്ചിട്ട് നമുക്കതിനെ ക്യൂർ ചെയ്യാൻ പറ്റില്ല. നമുക്കിത് പുറത്ത് വന്നതിന് ശേഷം തന്നെയാണ് മാനേജ്മെന്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്കതിനെ
പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു മെത്തേഡൊന്നും ഇല്ല. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് കൊച്ചിന്റെ കാല് നമ്മുടെ കയ്യിൽ കിട്ടിയാൽ തന്നെയാണ് അതിനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഒരു കുഞ്ഞാണെങ്കിൽ അത് മാതാപിതാക്കളെ മുൻകൂട്ടി അറിയിക്കാറുണ്ടോ? അങ്ങനെ അവരുടെ ഒരു മെന്റലി അവരെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധാരണ ഡോക്ടേഴ്സ് ശ്രമിക്കാറുണ്ടോ? അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അങ്ങനെ കറക്റ്റ് ഈ ഒരു ക്ലബ് ഫുട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മുടെ അതൊരു സ്കാൻ റിസൾട്ട് ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അങ്ങനെ ഇതുവരെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുമില്ല. കറക്റ്റ് ആയിട്ട് എനിക്ക് അതിനെ കുറിച്ച് എന്താ പറയാ, വ്യക്തതയില്ല. പക്ഷെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റും. മേ ബി അത് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഒരു ജസ്റ്റ് കാല് ഇങ്ങനെ നീക്കി വെച്ചിരിക്കുന്ന പോലെയും നമുക്ക് തോന്നാലോ. അതങ്ങനെ കറക്റ്റ് ഒരു റിസൾട്ട് ആയിട്ടൊന്നും വന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് നമ്മുടെ കാലുകൾക്കൊക്കെ ഒരു ചെറിയ വളവുണ്ടല്ലോ, കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ഗർഭപാത്രത്തിൽ ആ കാല് വളച്ചു വെച്ചിരിക്കുന്നത്. അതിപ്പോ നമ്മൾ എത്ര എണ്ണയിട്ട് ഒഴിഞ്ഞാലും നിവരുന്ന ഒരു അവസ്ഥയല്ല, എല്ലാവരുടെ കാലുകൾക്കുള്ളതാണ് ആ ഒരു വളവ്. അത് കൂടാതെ ക്ലബ് ഫുട്ടിനെ കുറിച്ച് ശ്രദ്ധിക്കണമെങ്കിൽ പാദങ്ങളിലേക്കാണ് ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു അല്ലേ? ക്ലബ് കാൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പാദങ്ങൾ തന്നെയാണ്. അപ്പോൾ ജനനശേഷമാണ് ഈ പ്രത്യേകിച്ച് ആശുപത്രികളിലൊക്കെ ജനനം നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ഡോക്ടേഴ്സിൻ്റെ ഒബ്സർവേഷനും അത് കണ്ടെത്താനുള്ള സാധ്യതകൾ ഈ ആദ്യ മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഉണ്ടാവില്ലേ? ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും നമ്മൾ ആഫ്റ്റർ ബർത്ത് ന്യൂബോൺ സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നമ്മുടെ RBSK ടീമുകൾ നേഴ്സസ് അതിൻ്റെ ഒരു വിത്തിൻ 48 അവേഴ്സിനുള്ളിൽ നമ്മൾ VBD സ്ക്രീനിങ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നത് അതായത് വിസിബിൾ ബർത്ത് ഡിഫെക്ട്, നമ്മൾ ഒരുപാട് അസുഖങ്ങൾ അതിനകത്ത് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ക്ലബ് ഫുട്ടും അതൊരു മെയിൻ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് അപ്പം തന്നെ അവരെ നമ്മൾ നമുക്കൊരു ശലഭം എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്, ആ സൈറ്റിലേക്ക് എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസും എൻറ്റർ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഡിഫോർമിറ്റീസ് ഉള്ള കേസസ് ഉടനെ നമ്മൾ അതിനകത്തേക്ക് എൻറ്റർ ചെയ്യുന്നു. ആ എൻറ്റർ ചെയ്യുമ്പോൾ തന്നെ ആ കുട്ടിയുടെ പാരൻറ്റിനും കൺസേൺഡ് ആയിട്ടുള്ള PHCയിലേക്കും അവിടുത്തെ ആ ഒരു നേഴ്സിനും RBSK നേഴ്സിനും അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പം തന്നെ സെൻഡായി കിട്ടും. അപ്പം നമുക്കറിയാം ഈ കുട്ടി ഇപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് അമ്മമാരുടെ സ്ഥലത്താണല്ലോ സാധാരണ ഡെലിവറികളൊക്കെ നടക്കുന്നത്. അപ്പം ആ കുട്ടി ജീവിക്കേണ്ട സിറ്റുവേഷനിൽ, അതായത് അച്ഛൻ്റെ ആ അഡ്രസ്സിൽ പ്രോപ്പർ അഡ്രസ്സ് ഏതാണ് കൊടുത്തിരിക്കുന്നത്, അവിടുത്തെ ഹെൽത്ത് സെന്ററിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യും. അവിടുത്തെ RBSK നേഴ്സിന് ഇതിൻ്റെ മെസ്സേജ് പോവും. അപ്പോൾ അവർക്ക് ഫോളോ അപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. രണ്ടാഴ്ചക്കുള്ളിൽ അവർ ഡോക്ടറെ പോയി കണ്ടില്ലെങ്കിൽ ഇവർ റിമൈൻഡ് ചെയ്യിക്കും. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ നമ്മുടെ നമുക്കിപ്പോൾ തൃശ്ശൂർ നമുക്ക് 8 ഡെലിവറി പോയിൻറ്റ്സാണ് മെയിൻ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളുള്ളത് നമ്മുടെ ഗവൺമെൻറ് സെക്ടറിൽ. അവിടെ 8 സ്ഥലത്തും നമ്മൾ ഈ VBD സ്ക്രീനിങ് നടത്തുന്നുണ്ട്. ഓക്കെ. അപ്പം അതുകൊണ്ട് നമുക്ക് കേസസ് നമ്മുടെ ഇതിൽ വരുന്ന എല്ലാ കേസസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. റീസെൻ്റ്ലി ഇപ്പം നമുക്ക് കഴിഞ്ഞ മാസം 2 കേസസ് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ. അപ്പം അങ്ങനത്തെ കേസുകളൊക്കെ നമ്മൾ അപ്പോൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് ആ കുട്ടികളെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാനിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുന്നു. അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോൾ നമുക്ക് സാധാരണ ജനങ്ങൾക്കുള്ളൊരു സംശയമായിരിക്കും, ഞരമ്പ്, മസില്, എല്ല് ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്. അപ്പം ഇത് ഏതിന് വരുന്ന ഒരു അപാകതയാണ്? ഞരമ്പിനാണോ, മസിലിനാണോ, എല്ലിനാണോ? എങ്ങനെയാണ് ഈ ക്ലബ് കാല്, ഏതാണ് അതിൻ്റെ ഒരു ഡിഫക്റ്റ് ആയിട്ട് വരുന്നത്? എല്ലിന് തന്നെയാണ്. എല്ല് തന്നെയാണ്. ഓക്കെ. എല്ല് വളയുമ്പോൾ അത് തൊട്ടടുത്തിരിക്കുന്ന മസിലും അതിനോടുകൂടി ചേർന്നിരിക്കുന്ന നെർവുകളും ഒക്കെ വളയുമല്ലോ. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഇതിനെ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ വേണ്ടി വരുന്നത്, എല്ലുകൾ വളയുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം അതിനെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് അത് നിർത്തിയിടാൻ പറ്റില്ല. പതിയെ 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 മാറ്റി മാറ്റി നമുക്ക് നിർത്തി വയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാൻ സക്സസ് ആവും എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് പതിയെ പതിയെ നിർത്തി കൊണ്ടുവരാൻ പറ്റും. ഈ അഭിമുഖങ്ങളുടെ പൂർണ്ണ രൂപം ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാനായി ഹെലോ റേഡിയോ 90.8 സാമൂഹിക റേഡിയോ ട്യൂൺ ചെയ്യൂ.